തിയേറ്ററിൽ കൊടുക്കേണ്ട കയ്യടിയാണ്. പക്ഷേ ആമസോണിൽ റിലീസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ വെച്ച് കയ്യടിക്കുകയാണ്. സൂര്യനായകനായിട്ടുള്ള സൂററൈ പോട്ടർ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഈ ഒരു സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒരു ബ്ലോക്ക് ബസ്റ്ററായിട്ട് മാറുമായിരുന്നു. സൂര്യയുടെ കരിയറിലെ ഏറ്റവും മികച്ച സിനിമകളിൽ ഒന്നിനെ റിവ്യൂ ചെയ്യാൻ പോവുകയാണ്. അതിനു മുൻപേ നമ്മുടെ ചാനലിലൂടെ ചെറിയൊരു പരസ്യം കാണിക്കുന്നുണ്ട്, അതുകൂടെ കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ദീപാവലിയുടെ ഭാഗമായിട്ടുള്ള ഓഫർ സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആമസോണിലോ ഫ്ലിപ്കാർട്ടിലും മിന്ത്രയിലൊക്കെ ഒരുപാട് ഓഫർ നമുക്ക് വേണ്ടി കാത്തു വെച്ചിട്ടുണ്ട്. ഇതിന് കൂടുതൽ നമുക്കൊരു ക്യാഷ് ബാക്ക് കൂടെ ലഭിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ക്യാഷ് കരോ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് കൂടെ നേടാവുന്നതാണ്. ഈ ഓഫറിൻ്റെ പുറത്താണ് നമുക്ക് ഈ ഒരു ക്യാഷ് ബാക്ക് കൂടെ ലഭിക്കുന്നത്. അപ്പോൾ ക്യാഷ് കരോ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ആ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുക്കാം. ഇതിൻ്റെ അകത്ത് കയറി നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ സൈൻ ഇൻ ചെയ്യുന്ന സമയത്ത് തന്നെ 25 രൂപ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്ത് 1500 വെബ്സൈറ്റുമായിട്ട് ഇവരെ ലിങ്ക് ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കാം ആമസോണിൽ കയറിയിട്ട് എങ്ങനെയാണ് വാങ്ങിക്കുന്നത് എന്നുള്ളത്. ക്യാഷ് കരോയിലുള്ള ആമസോണിൽ നിങ്ങൾ കയറുക, ഈ ഓറഞ്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ആമസോണിൻ്റെ അകത്ത് കയറും. അവിടെ നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിക്കാം. സാധനങ്ങൾ വാങ്ങിച്ചതിന് ശേഷം അതിൻ്റെ ക്യാഷ് ബാക്ക് എത്രയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ക്യാഷ് കരോ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ്റെ മൈ ഏണിങ്സ് എന്ന് പറഞ്ഞ സെക്ഷനിൽ പോകാം. അതിനകത്ത് നിങ്ങൾക്ക് എത്ര രൂപ ക്യാഷ് ബാക്കായി ലഭിച്ചു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു പൈസ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് മാറ്റാൻ പറ്റും. ആമസോൺ വൗച്ചറായിട്ടും നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ മറക്കണ്ട, ക്യാഷ് കരോ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 25 രൂപ സ്പോട്ടിൽ നേടാനുള്ള ഒരു അവസരമാണ്. മറക്കണ്ട, ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കാം. ഈ ഒരു സിനിമയുടെ കഥ നടന്ന സംഭവത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് ഒരുക്കിയിട്ടുള്ളത്. പൂർണ്ണമായിട്ടും ഒരു നടന്ന സംഭവത്തെ അതേ രീതിയിൽ പറയുകയല്ല ചെയ്തിട്ടുള്ളത്, ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു കഥയാണ്. എയർ ഡെക്കാൻ്റെ ഓണറായിട്ടുള്ള ജി ആർ ഗോപിനാഥൻ്റെ ജീവിതകഥയെ ആസ്പദമാക്കിക്കൊണ്ടാണ് ഈ ഒരു സിനിമ ഒരുക്കിയെന്നാണ് നമ്മുടെ വിക്കിപീഡിയയിലൂടെയൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഈ ഒരു കഥ പൂർണ്ണമായിട്ടും ത്രില്ലിംഗ് ആയിട്ടും അതുപോലെ തന്നെ അവസാനമൊക്കെ ആകുന്ന സമയത്ത് വളരെ ഫീൽ ഗുഡായിട്ടുമാണ് സിനിമയുടെ കഥ ഒരുക്കിയിട്ടുള്ളത്. നല്ല രീതിയിൽ മേക്ക് ചെയ്യാൻ സാധിച്ചു. അതായത് ഒരു അടുക്കും ചിട്ടയോട് കൂടിയിട്ട് അത് മേക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. എവിടെയും ഒരു ലാഗ് ഫീൽ ചെയ്യാതെ നമ്മൾ കണ്ടിരിക്കുന്ന പ്രേക്ഷകന് അടുത്തതെന്ത് സംഭവിക്കും, അടുത്തതെന്ത് സംഭവിക്കും എന്നുള്ള ഒരു രീതിയിൽ തന്നെ ഇത് കണ്ടിരിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ ഒരു സിനിമയിലെ അഭിനേതാക്കളുടെ പ്രകടനമാണ്. അതിനകത്ത് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് സൂര്യയുടെ പ്രകടനമാണ്. സൂര്യയുടെ എനിക്ക് ഈ സിനിമയ്ക്കകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടുള്ള പ്രകടനം അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരിക്കാനിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. അപ്പം ഇദ്ദേഹത്തിന് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യണം. അപ്പോൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് കൗണ്ടറിലേക്ക് വരുന്നു. അവിടെ പൈസ അടിക്കാൻ നോക്കുന്ന സമയത്താണ് അവിടെ എക്കണോമിക് ക്ലാസ്, അതായത് സാധാരണഗതിയിലുള്ള എക്കണോമിക് ക്ലാസ്സിൽ ടിക്കറ്റ് ഉണ്ടാവില്ല. അപ്പോൾ ബിസിനസ് ക്ലാസ്സിലാണുള്ളത്, അതിനുവേണ്ടി പൈസ ആവശ്യം വരും. അങ്ങനെ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഇദ്ദേഹം ഈ ഒരു അദ്ദേഹത്തിൻ്റെ കയ്യിൽ പൈസ ഉണ്ടാവില്ല. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പാസഞ്ചേഴ്സിനോട് അദ്ദേഹം കടമായിട്ടോ അല്ലെങ്കിൽ സഹായമായിട്ടോ ചോദിക്കുന്ന ഒരു സീനുണ്ട്. ആ ഒരു സീന് ഗംഭീരമായിട്ട് സൂര്യ ചെയ്തിട്ടുണ്ട്. കണ്ണ് നിറഞ്ഞുപോയി. സത്യത്തിൽ അത്തരത്തിലുള്ള ഒരു സീനായിരുന്നു, അത് ഭയങ്കരമായിട്ട് എനിക്ക് ഫീലായി. പിന്നെ അദ്ദേഹം വീട്ടിലേക്ക് വന്നിട്ട് ഉർവശി ചേച്ചിയുമായിട്ട് അച്ഛൻ മരിച്ചതിന് ശേഷമുള്ള ഒരു സീനുണ്ട്, അത് വളരെ വളരെ ടച്ചിങ് ആയിരുന്നു. അത് സൂര്യ അങ്ങ് ഇറങ്ങി ചെന്ന് അഭിനയിക്കുക എന്നൊക്കെ പറയില്ലേ, അതായത് നമ്മളെ ഏറ്റവും താഴേക്കിടയിലേക്ക് പോയിട്ട് അഭിനയിക്കുക എന്നുള്ളൊരു രീതിയുണ്ട്. ചില നടന്മാർക്കൊക്കെ ചിലപ്പം കാല് പിടിച്ച് കരയുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള സീനൊക്കെ അഭിനയിക്കുക എന്നൊക്കെ പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. പക്ഷേ ഒരു നടൻ ഏറ്റവും താഴെ നിലയിലേക്ക് ഇറങ്ങി ചെന്ന് അഭിനയിക്കുമ്പോൾ അതിന് വല്ലാത്തൊരു ഫീലുണ്ട്. ആ ഫീൽ കൊണ്ടുവരാൻ ഈ ഒരു സിനിമയിലൂടെ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. സൂര്യയുടെ ഈ അടുത്ത കാലത്ത് കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച പ്രകടനമാണ് ഈ ഒരു സിനിമയിലൂടെ എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. സൂര്യയുടെ കണ്ണുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്, ഭയങ്കര എക്സ്പ്രസീവാണ്. അതായത് അദ്ദേഹത്തിൻ്റെ കണ്ണിൻ്റെ അകത്ത് എന്തെങ്കിലും ഒന്നും ഉണ്ടെങ്കിൽ നമുക്കത് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെ കണ്ണുകൾ കൊണ്ട് അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമ കൂടിയാണ്. പിന്നെ നമ്മൾ മലയാളികൾക്ക് ഒരുപാട് അഭിമാനിക്കാനുള്ള ഒരു കാര്യം ഈ ഒരു സിനിമയ്ക്കകത്തുണ്ട്. അപർണ ബാലമുരളി എന്ന് പറഞ്ഞ നമ്മുടെ മലയാളത്തിലെ നടി ഈ ഒരു സിനിമയ്ക്കകത്ത് സൂര്യയോടൊപ്പം തന്നെ സൂര്യയുടെ ഭാര്യയായിട്ട് വന്നിട്ടുണ്ട്. വളരെ രസകരമായിട്ട് അവരുടെ ക്യാരക്ടർ ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. എനിക്ക് സത്യത്തിൽ ഒരു മലയാളി എന്നുള്ള രീതിയിൽ ഒരു മലയാളി പെൺകുട്ടി തമിഴിൽ പോയിട്ട് ഇത്രയും വലിയ വേഷം ചെയ്തതിൽ അഭിമാനം തോന്നും. അതുപോലെ തന്നെ നമ്മുടെ ഊർവശി ചേച്ചി. ഊർവശി ചേച്ചി വളരെയധികം സീനുകളിലൊന്നും ഈ ഒരു സിനിമയ്ക്കകത്തില്ല, പക്ഷേ ഉള്ള സീനുകളിൽ വളരെ നന്നായിട്ട് അഭിനയിച്ച് ഫലിപ്പിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവരെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ സുഹൃത്തുക്കളുടെ വേഷത്തിൽ വന്നിട്ടുള്ളവരൊക്കെ അവരുടെ റോളുകൾ അതിഗംഭീരമായിട്ട് ചെയ്തു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് നടത്താനുണ്ട്, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്. രാഹുൽ ഫോട്ടോസ് എന്ന് പറയുന്ന ചാനലാണ്. ഈ ഒരു ചാനലിൻ്റെ അകത്ത് ഒരുപാട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോസ് വരാറുണ്ട്. നമ്മളിപ്പോൾ കരിക്കിൻ്റെ ഒരു വീഡിയോ ഇറങ്ങിക്കഴിഞ്ഞാൽ കരിക്കിലെ ഓരോ ക്യാരക്ടേഴ്സിനെ വെച്ചിട്ടും പ്രത്യേകം ഇദ്ദേഹം വീഡിയോസ് തയ്യാറാക്കും. അത്തരത്തിലുള്ള ഒരുപാട് വീഡിയോസ്, ഓരോ സിനിമയിലെയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കഥാപാത്രങ്ങളെ വെച്ചുകൊണ്ടുള്ള വീഡിയോസ് അദ്ദേഹത്തിൻ്റെ ചാനലിൽ കാണാൻ സാധിക്കും. ആ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. എല്ലാവരും കയറിയിട്ട് അന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഈ ഒരു സിനിമയുടെ ടെക്നിക്കൽ സൈഡിലേക്ക് കടക്കുന്ന സമയത്ത് സംവിധായകയെ തീർച്ചയായിട്ടും നമ്മൾ പ്രശംസിക്കണം. വേറൊന്നും കൊണ്ടല്ല, ഇത്തരത്തിലുള്ള ഒരു സിനിമ എടുക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ അത്തരം ഒരു സിനിമ ഏറ്റവും മികച്ച രീതിയിൽ എടുത്തതിനാണ് അവരെ നമ്മൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ടത്. നിങ്ങൾക്കറിയാം, ഫ്ലൈറ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു രംഗം ചിത്രീകരിക്കണമെങ്കിൽ അതിൻ്റെ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ള കാര്യം. ആ ബുദ്ധിമുട്ടുകൾ ഒരു സംവിധായിക, ഒരു പെൺ സംവിധായിക നേടിയെടുത്തതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ക്യാമറ കാഴ്ചകൾ
കാര്യങ്ങളൊക്കെ നന്നായിരുന്നു. പിന്നെ ഈ ഒരു സിനിമയ്ക്കകത്ത് VFX ആവശ്യം ഉണ്ടായിരുന്നു. VFX ആണെന്ന് തോന്നാത്ത വിധത്തിൽ അത് അവതരിപ്പിക്കാൻ അവർക്ക് സാധിച്ചു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ കാഴ്ചയിൽ അല്ലെങ്കിൽ ഞാൻ സിനിമ കണ്ട സമയത്ത് അതിനകത്ത് VFX ഒരുപാടുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. അല്ലെങ്കിൽ VFX രംഗങ്ങളാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ തോന്നാതിരിക്കുന്നിടത്താണ് ഈ ഒരു സിനിമയുടെ വിജയം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ സിനിമയുടെ മ്യൂസിക്കൽ സൈഡിലേക്ക് കടക്കുന്ന സമയത്ത് വളരെ നന്നായിട്ട് ചില പാട്ടുകളൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു. അതായത് നമ്മൾ കേട്ടോണ്ടിരിക്കുമ്പോൾ ഒരു ഫ്ലോക്ക് സോങ് ഒക്കെ കേൾക്കുന്ന ഒരു പ്രതീതി ഉണ്ടായിരുന്നു. അത് നന്നായിട്ട് എനിക്ക് ആസ്വദിക്കാനും കഴിഞ്ഞു എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഈ ഒരു സിനിമയ്ക്ക് IQ മീഡിയ മലയാളം കൊടുക്കുന്ന റേറ്റിംഗ് 4/5 ആണ്. മറക്കണ്ട, നമ്മൾ ഒരു അപ്ലിക്കേഷൻ പരിചയപ്പെടുത്തിയിരുന്നു, ക്യാഷ് കരോ. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലുമുണ്ട്. പിന്നെ നമ്മുടെ സുഹൃത്തിൻ്റെ ചാനലും ഉണ്ട്. എല്ലാം നിങ്ങൾ പരിഗണിക്കുന്നു, വിശ്വസിക്കുന്നു. അപ്പോൾ സൂര്യയുടെ ഒരു ഗംഭീര സിനിമ ആമസോണിൽ പോയിട്ട് കാണാം. എന്തായാലും സൂര്യ സാറിൻ്റെ ഈ അടുത്ത കാലത്ത് കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച സിനിമ. സൂര്യ ഇഷ്ടപ്പെടുന്നവർക്കും അതുപോലെ തന്നെ സിനിമയെ ഇഷ്ടപ്പെടുന്നവർക്കും ഈ ഒരു സിനിമ ഇഷ്ടമാവും. ഓക്കെ.